ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പ്രതീക്ഷകളുമായി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നല്ല പ്രതീക്ഷകളാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി മൈക്രോ ഇക്കണോമിക്സിലേക്ക് എൻട്രി ചെയ്യാം. ഓക്കെ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിലെ ടാക്സേഷൻ എന്താണ്, ടാക്സിന്റെ ഒബ്ജക്റ്റീവ്, പ്രിൻസിപ്പിൾസ്, ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നോൺ ടാക്സ് റവന്യൂ എന്താണ്, ഗവൺമെന്റിന്റെ ധന മാർഗമാണ് ടാക്സും നോൺ ടാക്സും. Non-tax revenue can be divided into three: administrative revenue, commercial enterprise revenue, and grants aid. Non-tax revenue മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിലെ first administrative revenue. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഗവൺമെന്റ് ഈടാക്കുന്ന തന്നെയാണ്, അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ. അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂസ് ആർ ഡിവൈഡഡ് ഇൻറ്റു സിക്സ്. ഫസ്റ്റ് വൺ, ഫീസ്. ഇപ്പൊ ഫീസ് കൊടുക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. എന്തിനാ ഫീസ്? നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കുന്നതാണ്, കമ്പൽസറി പേയ്മെന്റ് ആണ്. ഗവൺമെന്റ് നമുക്ക് എന്തെങ്കിലും സേവനമോ സാധനമോ നൽകുന്നതിന് പകരമായി നിർബന്ധമായി നൽകുന്ന പേയ്മെന്റ് ആണ് ഫീസ്. പലതരത്തിലുള്ള ഫീസ് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമ്മൾ എക്സാമിന് ഫീസ് അടയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വ്യവഹാരങ്ങൾ നടത്തുമ്പോൾ അതിന് ഫീസ് വരാറുണ്ട്. ഒരുപാട്, അത് പ്രത്യേകം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ നമുക്ക് ഫീസ് അടയ്ക്കുന്നത് തന്നെയാണ്. കോർട്ട് ഫീൽഡ്, ലൈസൻസ് ഫീൽഡ്, അങ്ങനെ ഫീകൾ പലതരത്തിലുണ്ട്. അത് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കുന്ന ഒരു കമ്പൽസറി പേയ്മെന്റ് ആണ് ഫീസ്. സെക്കൻഡ്, ലൈസൻസ്. ഇപ്പൊ ലൈസൻസ് എന്ന് പറയുന്നത് തരം ഫീസ്, ലൈസൻസ് ഫീസ് തന്നെയാണ്. ലൈസൻസ് ഫീസ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ അല്ലേ ഒരു ലൈസൻസ് ഫീ നമ്മൾ കൊടുക്കേണ്ടതായി വരും. മോട്ടോർ വെഹിക്കിൾസ്, അതിന് ലൈസൻസ് ആവശ്യമാണ്. അതേപോലെ ഒരു ബിസിനസ് സ്ഥാപനം നിങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ ലൈസൻസ് ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ ലൈസൻസ് എടുക്കുമ്പോൾ നിർബന്ധമായിട്ട് നൽകുന്ന പേയ്മെന്റ് തന്നെയാണ് ലൈസൻസ് ഫീസ്. തേർഡ്, സ്പെഷ്യൽ അസസ്മെന്റ്. പ്രത്യേക ചുമത്തല്, അതായത് പ്രത്യേക ചുമത്തൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം ലഭിക്കുമ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് നൽകുന്നതാണ് പ്രത്യേക ചുമത്തൽ അല്ലെങ്കിൽ സ്പെഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു റോഡ് പണിയാണെങ്കിൽ, റോഡില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു റോഡ് പണിയുമ്പോൾ ആ ഭാഗത്തുള്ള ഭൂമിക്ക് വില കൂടും. ഈ റോഡ് പണിയാൻ അത്യാവശ്യം ഗവൺമെന്റ് അതിന് ചെലവ് വരുന്നുണ്ട്. അപ്പൊ ഈ ചെലവ് പകുതിയും ഈ ഭാഗത്തുള്ള ഭൂ ഉടമകളിൽ നിന്ന് ഈടാക്കും. ഭൂമിക്ക് റേറ്റിന് വില കൂടും, അതിനനുസരിച്ച് അതിൽ നിന്നുള്ള ടാക്സും ഉയർത്തും ഗവൺമെന്റ്. ഇതാണ് സ്പെഷ്യൽ അസസ്മെന്റ്. നെക്സ്റ്റ്, എസ്റ്റേറ്റ്. എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് അനന്തരാവകാശികളില്ലാതെ ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ
അയാളുടെ സ്വത്ത് ഗവൺമെന്റിലേക്ക് പോകും. അത് ഗവൺമെന്റിന്റെ ഒരു വരുമാന മാർഗമാണ്. ഇപ്പൊ കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ശ്രീവിദ്യ മറ്റുപ്രസിദ്ധയ്ക്ക് അനന്തരാവകാശികളില്ലാതെ കുറെ സ്വത്തുകളൊക്കെ ഗവൺമെന്റിലേക്ക് പോയിരുന്നു. അതേപോലെ തന്നെ ജയലളിത, ജയലളിത കുറിച്ചൊക്കെ സഹോദരന്റെ അവരുടെ റിലേറ്റീവ്സിനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് ചില സ്വത്തുക്കളൊക്കെ അനന്തരാവകാശികൾ ഇല്ലാതെ വരുമ്പോൾ ഈ സ്വത്ത് ഗവൺമെന്റിലേക്ക് പോകും. ഇതൊക്കെ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. സാധാരണഗതിയിലൊക്കെ എല്ലാവരും നോമിനി ഉണ്ടാക്കി വെക്കാറുണ്ട്, അല്ലെങ്കിൽ സ്വയം നോമിനി ആയിട്ടൊക്കെ നിർബന്ധിച്ച് എഴുതി വെപ്പിക്കും ചെയ്യും. ഇതാണ് എസ്റ്റേറ്റ്. ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ ആണ്. നെക്സ്റ്റ് ഫോർഫിറ്റ്. ഇപ്പൊ ക്രിമിനൽ കേസുകളാവാം, അല്ലെങ്കിൽ കേസുകളിലെ കോടതിയിൽ അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുമ്പോൾ കോടതി ഇമ്പോസ് ചെയ്യുന്ന ഒരു ശിക്ഷയാണ്, പെനാൽറ്റിയാണ് ഫോർഫിറ്റ്. ഒരു നിശ്ചിത സമയത്തിന് കോടതിയിൽ അപ്പിയർ ചെയ്യാൻ പറയുന്ന സമയത്ത് കോടതി ഹാജരാകാതെ ഇരിക്കുന്ന പക്ഷം കോടതി ഇമ്പോസ് ചെയ്യുന്ന ഒരു പണിഷ്മെന്റ് ആണ് ഫോർഫിറ്റ്. ഇനി ഫൈൻ ആൻഡ് പെനാൽറ്റി. നമ്മൾ യഥാസമയം ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ട ബില്ലുകള് യഥാക്രമം അടയ്ക്കാതെ വരുമ്പോൾ, അതിൽ വീഴ്ച വരുത്തുമ്പോൾ നൽകുന്ന ഒരു പേയ്മെന്റ് ആണ് ഫൈൻ. ഫൈൻ അടയ്ക്കാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ അതാ നമ്മൾ ടെലിഫോൺ ബില്ല് സമയത്തിന് അടച്ചിട്ടില്ല എങ്കിൽ എന്ത്? സാധാരണ നമ്മൾ ലാൻഡ് ഫോണൊക്കെ എന്താ യഥാസമയം അടച്ചിട്ടില്ലെങ്കിൽ അതിനെ ഫൈൻ അടയ്ക്കേണ്ടി വരും. KICB ഇലക്ട്രിസിറ്റി ബില്ല്, ഇതേപോലെ പല ബില്ലുകളും യഥാസമയം അടച്ചിട്ടില്ല എങ്കിൽ അതിനെ ഫൈൻ ഈടാക്കാറുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം എക്സാം ഫീ ഇപ്പോ ഇതാ വന്നിട്ടുണ്ട്, സേ എക്സാമിന് 150 രൂപയാണ് ഒരു പേപ്പറിന് 25-ാം തീയതി വരെ അടയ്ക്കാൻ. 25-ാം തീയതിക്ക് ശേഷം 600 രൂപയാണ് ഫൈനോടുകൂടി അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോ സമയം തെറ്റി അടയ്ക്കുമ്പോൾ ഈ ഗവൺമെന്റ് ഈടാക്കുന്നതാണ് ഫൈൻ. അതേപോലെ പെനാൽറ്റി ശിക്ഷയുണ്ടാവാറുണ്ട്. സാധാരണ നിയമം ലംഘിക്കുമ്പോൾ, നിയമങ്ങൾ ലംഘിക്കുമ്പോൾ ഈടാക്കുന്നതാണ് പെനാൾട്ടി. അതായത് മോട്ടോർ, അതായത് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഇപ്പോ അറിയാം, ലൈസൻസ് ഇല്ലാതെ തവര് വണ്ടി ഓടിക്കുക, ഹെൽമെറ്റ് വെച്ചിട്ടില്ല എങ്കിൽ, ട്രാഫിക് റൂള് ലംഘിക്കുമ്പോൾ ഈടാക്കുന്നതാണ് പെനാൽറ്റി. അപ്പൊ ഇത്രയും ഈ സോഴ്സിൽ നിന്നൊക്കെയാണ് ഗവൺമെന്റിനെ ടാക്സ് അല്ലാതെ തന്നെയുള്ള വരുമാനങ്ങൾ. ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ ഉൾപ്പെടും. നെക്സ്റ്റ് കമേഴ്ഷ്യൽ എന്റർപ്രൈസ് റവന്യൂ. ഗവൺമെന്റിന്റെ തന്നെ സ്ഥാപനങ്ങള്, ബിസിനസ് തുടങ്ങിയവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വരുമാനമാണ് കമേഴ്ഷ്യൽ എന്റർപ്രൈസ് റവന്യൂ. അതിലെ ഒരുപാട് മേഖലകൾ വരുന്നുണ്ട്. ഇപ്പൊ റെയിൽവേ, KICB തുടങ്ങിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതേപോലെ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന റെന്റ്, ഗവൺമെന്റിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം, അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, ഓയിൽ, പെട്രോൾ ഇതിൽ നിന്നെല്ലാം വരുമാനം ഗവൺമെന്റിന് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള സംരംഭങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ആണ് കമേഴ്ഷ്യൽ എന്റർപ്രൈസ് റവന്യൂ. നെക്സ്റ്റ് ഗ്രാൻസ് ആൻഡ് ഗിഫ്റ്റ് ആൻഡ് ഗ്രാൻസ് ഇൻ എയ്ഡ്. ഗിഫ്റ്റ് നൽകാറുണ്ട്, ചില ഡിസാസ്റ്റർ സമയത്ത്
അതേപോലെ ഗിഫ്റ്റ് മീൻസ് നല്ല സഹായമാണ്. ഇവിടെ തിരിച്ച് കൊടുക്കാത്ത തരത്തിലുള്ള സഹായങ്ങളും. ഗ്രാൻഡ് സിനേഡ് ഒരു ഗവൺമെന്റ് മറ്റൊരു ഗവൺമെന്റിന് നൽകുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ഗ്രാൻഡ് സിനേഡ്. സാധാരണ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ ചില അവസരങ്ങളിൽ ധനസഹായം നൽകാറുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ലോക്കൽ ബോഡീസിനും സഹായം നൽകുന്നുണ്ട്. ഇങ്ങനെ ഒരു ഗവൺമെന്റ് മറ്റൊരു ഗവൺമെന്റിന് നൽകുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസാണ് ഗ്രാൻഡ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളും നൽകാറുണ്ട്. വിദേശ ഗവൺമെന്റുകളും നമ്മുടെ രാജ്യത്തേക്കും നമ്മുടെ രാജ്യം വിദേശത്തേക്കും ഗ്രാൻഡ് നൽകാറുണ്ട്. ഇതെല്ലാം ഗവൺമെന്റിന്റെ നോൺ ടാക്സ് റവന്യൂവിലെ ഉൾപ്പെട്ടത്. അപ്പോൾ ഗവൺമെന്റ് നോൺ ടാക്സ് റവന്യൂ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 heads: അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ, സെക്കൻഡ് കമേഴ്ഷ്യൽ എന്റർപ്രൈസ് റവന്യൂ, തേർഡ് ഗിഫ്റ്റ് ആൻഡ് ഗ്രാൻഡ്സ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ടാക്സ് ആണ്, ടാക്സിന്റെ ഉദ്ദേശം എന്താ, ഇത് ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഒരു ഗുഡ് ടാക്സ് സിസ്റ്റം എങ്ങനെയായിരിക്കണം, അതേപോലെ ടാക്സേഷന്റെ പ്രിൻസിപ്പിൾസ്, കാനൺ ഓഫ് ടാക്സേഷൻ, അതാണ് നിങ്ങൾ പഠിച്ചത്. ഇപ്പൊ ടാക്സിന്റെ വേറൊരു നോൺ ടാക്സ് ആണ് ഇവിടെ ഇന്നത്തെ നമ്മുടെ വിഷയം. ഇത് കാര്യമായിട്ട് ഈ നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് നമ്മുടെ ജി ഡി പിയിലെ ലെസ് ദൻ 2% ആണ് ഉണ്ടാവുന്നുള്ളൂ. ഇപ്പോ ദേശീയ വരുമാന കണക്കില് 2% ഒക്കെയാണ്, അത്രേ 2% താഴെയാണ് നോൺ ടാക്സ് റവന്യൂ ഉൾപ്പെടുന്നുള്ളൂ കൂടുതലും. അപ്പോ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ലയൺ ഷെയറും നമ്മുടെ ജി ഡി പിയിലേക്ക് വരുന്നത് ടാക്സ് റവന്യൂ. ടാക്സ് ഒരു പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടാക്സ് നിങ്ങൾക്ക് പഠിക്കാറുണ്ട്, അത് പിന്നൊരു അവസരത്തിലാണ് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. പബ്ലിക് ഫിനാൻസ്, പബ്ലിക് ഫിനാൻസ് എന്താ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണല്ലോ, ഫിനാൻസ് ഓഫ് ദ പബ്ലിക്. പബ്ലിക് മീൻസ് ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ലോക്കൽ ഗവൺമെന്റ്. പൊതു ജനങ്ങൾ, അതായത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധനപരമായ കാര്യങ്ങളാണ് പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസിലെ, അതായത് ധനപരമായിട്ടുള്ള പണം എങ്ങനെ ഉണ്ടാകുന്നു, ഗവൺമെന്റിന് ഏതെല്ലാം സോഴ്സിലൂടെയാണ് പണം അല്ലെങ്കിൽ റവന്യൂ വരുന്നത്, ഇതാണ്. മെജോറിറ്റി ഷെയറും നമുക്ക് വരുന്നത് എവിടെ നിന്നാണ്, ടാക്സിൽ നിന്ന്. ചെറിയൊരു പോർഷനാണ് നോൺ ടാക്സ് റവന്യൂവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലാകുന്നില്ലേ? ഇനി ഇതിന്റെ ഡിഫറൻസ് നോക്കാം, പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും. പബ്ലിക് ഫിനാൻസ് ഓഫ് ദ പബ്ലിക് എന്ന് പറഞ്ഞു പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്, പൊതുജനങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നതാണ് പബ്ലിക് ഫിനാൻസ്. പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്വകാര്യ വ്യക്തികളുടെ പണപരമായിട്ടുള്ള കാര്യങ്ങളും. ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? പ്രൈവറ്റ് ഫിനാൻസിലെ മെയിൻ ആയിട്ടുള്ള മോട്ടോ എന്തായിരിക്കും, പ്രോഫിറ്റ്, ലാഭം ഉണ്ടാകും. സ്വകാര്യ വ്യക്തികൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കുക, ലാഭത്തിന് വേണ്ടിയിട്ട്. പബ്ലിക് ഫിനാൻസിലെ മോട്ടോ വെൽഫെയർ മോട്ടീവ് ആയിരിക്കും, ഇതാണ് അതിന്റെ മെയിൻ ഡിഫറൻസ്. ഓക്കെ, അപ്പോ നല്ലൊരു ദിവസമായിട്ടിന്ന് വളരെ സന്തോഷത്തോടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. നോട്ടുകൾ എന്തായാലും ശരി നിങ്ങൾ സെൻഡ് ചെയ്ത് തരാറുണ്ട്. അതേപോലെ ഓണാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പഠനത്തിലൊന്നും ഒരു കുറവും വരുത്തണ്ട, ആഘോഷത്തിനും കുറവ് വരുത്തണ്ട,
ആഘോഷങ്ങളൊക്കെ വേണം. നമ്മൾ എന്തായാലും വേണ്ടില്ല, ആഘോഷിക്കേണ്ട സമയത്ത് വീട്ടിലിരുന്ന് ആഘോഷിച്ചാൽ മതി, പുറത്തേക്കൊന്നും പോകണ്ട. ഈ വർഷം നമ്മൾ വീട്ടിലാണ് ആഘോഷിക്കുന്നത്. എല്ലാ വർഷത്തേക്കാളും ഓണം പൊടി പൊളിച്ചോട്ടെ. എന്നാലും നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി മറക്കരുത്. പഠനമൊക്കെ അതിൻ്റെതായ രീതിയിൽ പോവാ. എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക്, സോറി, ഓണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഉണ്ട്. അപ്പൊ അതിനുള്ളൊരു പ്രിപ്പറേഷൻ കൂടി ഉണ്ടായിക്കോട്ടെ. നിങ്ങൾക്ക് ഏതായാലും ബോറടിക്കില്ല, പഠിക്കാനും ഉണ്ട്, ആഘോഷവും ഉണ്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. ഓക്കേ.